കേരളയിലിനെ അനുമതി വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകുന്നതെല്ലാം സർക്കാർ ചെയ്യും. തുടർ അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായുണ്ടെന്നും പ്രതിപക്ഷ നിലപാട് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തേ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ധനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ഇപ്പോൾ ഇന്നിപ്പോൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയല്ലല്ലോ അത്. അത് നമുക്ക് കേരളയിലുമായിട്ട് മുന്നോട്ട് പോകുമെന്നും കേരളയിൽ ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമാണ് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. അത്ര നല്ല പദ്ധതിയാണെന്നുള്ള കാര്യമാണ് ഇപ്പം ഉള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ശുഭാപ്തി വിശ്വാസമുണ്ട്, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ചെറിയ ആശങ്ക സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണോ ഇന്നത്തെ ധനമന്ത്രിയുടെ വാക്കുകൾ? പ്രതിപക്ഷ പ്രതിഷേധം തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ധനമന്ത്രി പറയുമ്പോൾ? അനുജ, ഇക്കാര്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകൂ എന്നാണ് ധനമന്ത്രി ഇന്ന് കെ എൻ ബാലഗോപാൽ ഇന്ന് വ്യക്തമാക്കിയത്. ഇന്ന് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പായി സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയ യോഗത്തിൽ ഈ കേരളയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള പദ്ധതികൾക്കുള്ള അനുമതി സംബന്ധിച്ചുള്ള കാര്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ അനുമതി എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പല കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ അനുകൂലമായി സംസാരിച്ച കാര്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എടുത്തു പറഞ്ഞു. തുടർ അനുമതി കേന്ദ്രം വേഗത്തിലാക്കണം, അതിനായുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ സംസ്ഥാനത്ത് നിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ബി ജെ പി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യം ഈ പദ്ധതിയെ ബാധിച്ചേക്കാം എന്ന തരത്തിലുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അതേസമയം എന്നാൽ കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കേണ്ടതാണ് എന്നും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ എതിർപ്പുകൾ ഉയരുന്ന കാര്യത്തിൽ പ്രധാനമായും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള, അത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനുള്ള കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതാണ് കേരളയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ഇന്ന് നടത്തിയ പരാമർശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.